ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം കനം ഇല്ലാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ഒരു മാരിനേഷൻ റെഡിയാക്കി എടുക്കണം. ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ പീസ് എടുത്താൽ മതി, പകുതിയൊന്നുമില്ല, ഒരു കാൽഭാഗം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സോയാ സോസാണ്. അപ്പോൾ ഞാനിവിടെ 1 വലിയ ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സോയാ സോസാണ്, അതാണ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് ഹെവി ആണെങ്കിൽ, തിക്കാണെങ്കിൽ പകുതി 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കോഴിമുട്ട മുഴുവനായിട്ട് ഇതിലേക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം നമുക്ക് ഇനി ഒരു ചിക്കനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, 1 ടീസ്പൂൺ തന്നെ മതി. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂർ ഈ ചിക്കൻ ഈ മസാലയൊക്കെ പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കനം കുറഞ്ഞ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നീളത്തിലുള്ള പീസായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അധികം വീതിയില്ലാതെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ സമൂസ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നീളത്തിലുള്ള പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഷീറ്റിൽ റോൾ ചെയ്തെടുക്കുക ചിക്കൻ നോക്കാം. ഇനിയിപ്പോൾ നമ്മളിത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസ ഷീറ്റിലെ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ 1 പീസ് ചിക്കൻ ഒന്ന് വെച്ചു കൊടുക്കണം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് 1 പീസ് ചിക്കൻ വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് പതുക്കെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ തന്നെ ആ സമൂസ ഷീറ്റൊക്കെ ആ ചിക്കൻ ഒട്ടിപ്പിടിച്ചിരുന്നോളും. പിന്നെ ഇവിടെ വലിയ പീസൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൈവച്ചതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി ഈ ഒരു സൈഡിൽ വരുന്ന ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈവച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കാം, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 1 സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഞാനിപ്പോൾ ഇതേ ഇങ്ങനെ സമൂസ ഷീറ്റിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം വേണം നമ്മൾ ഈ സ്നാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കവറിങ് പെട്ടെന്ന് മുരിഞ്ഞ് പോവുകയും ചെയ്യും, ചിക്കൻ കുക്കാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി 1 സൈഡൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനകത്തുള്ള ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, കാരണം നമ്മളത് ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലൈം ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മുടെ 1 ട്രിപ്പ് സ്നാക്ക് കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ ഈ ഓയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ ഒരു കളറാകുമ്പോൾ വേണം നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റാനായിട്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്.
അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.